പക്ഷേ ഇത് പോസിബിൾ ആയെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് മനുഷ്യർക്ക് അടുത്തുള്ള ഗാലക്സിയിലൊക്കെ പോയിട്ട് വരാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വേഗതയിൽ പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് പാർക്കർ സോളാർ പ്രോബ് ആണ്. ഇതിന് മണിക്കൂറിൽ 6 മുതൽ 7 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കഴിയും. ഈ ഒരു വേഗത അച്ചീവ് ചെയ്യാനായിട്ടുള്ള കാരണം സൂര്യന്റെ ഗ്രാവിറ്റി എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. സൂര്യനെ മാറ്റി നിർത്തിയാൽ ഭൂമിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ പ്രോക്സിമ സെന്റോറിയാണ്. ഇത് ഏകദേശം 4.2 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അതായത് ഭൂമിയിൽ നിന്ന് പ്രകാശം സഞ്ചരിച്ച് അവിടെ എത്താൻ 4.2 വർഷം എടുക്കും. ഇൻകേസ് ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന പാർക്കർ സോളാർ പ്രോബ് പ്രോക്സിമ സെന്റോറിയിലേക്ക് പോകുവാണെങ്കിൽ അവിടേക്ക് എത്താൻ 6633 വർഷമാകും. പ്രകാശം ജസ്റ്റ് 4 വർഷം കൊണ്ട് അവിടെ എത്തും. ബട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് എത്താൻ 6000ൽ അധികം വർഷം എടുക്കുന്നു. കാരണം ലൈറ്റിന്റെ വേഗതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് 0.64% മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് പോരാ. ഏറ്റവും അടുത്തുള്ള സ്റ്റാറിലേക്ക് എത്താൻ തന്നെ 1000 കണക്കിന് വർഷം എടുക്കുമെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഗാലക്സി വിട്ട് മറ്റൊരു ഗാലക്സിയിലേക്ക് പോകുന്നത്? ഇത് ഫിക്ഷനല്ല, ഷുവർ ആയിട്ട് ഒരു ഡേ നടക്കും. സോ പ്രോബ്ലം വേഗതയാണ്. പ്രകാശത്തിന്റെ 1% വേഗത പോലും നമ്മൾ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു വേ ഉണ്ടെങ്കിലോ? തിയററ്റിക്കലി നമുക്ക് പ്രകാശത്തെക്കാൾ വേഗത്തിൽ പോകാൻ കഴിയും. ശരിക്കു പറഞ്ഞാൽ വേണമെങ്കിൽ 100 മടങ്ങ് വേഗത്തിലും പോകാം. ഇത് ഫിസിക്സ് ലോകളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് വാർപ്പ് ഡ്രൈവിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെയാണ് വാർപ്പ് ഡ്രൈവ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 1915 ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഈ സ്പേസ് ടൈം ഫാബ്രിക് പോലെയാണെന്ന് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷം 1920 ആർതർ സ്റ്റാൻലി എഡിങ്ടൺ എന്ന ഒരു സയന്റിസ്റ്റ് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഒരു വലിയ മാസിന് ഈ സ്പേസ് ടൈമിനെ വളയ്ക്കാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടായി. 15 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്പേസ് ടൈം വളയ്ക്കാൻ കഴിയുമെങ്കിൽ ഇത് വെച്ച് എന്തുകൊണ്ട് വേഗത്തിൽ സഞ്ചരിച്ചുകൂടാ എന്നുള്ള കുറച്ച് ഫിക്ഷൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ 1931 അമേസിംഗ് സ്റ്റോറി എന്നൊരു പുസ്തകത്തിൽ ഐലൻഡ് ഓഫ് സ്പേസ് എന്ന് ജോൺ ക്യാമ്പൽ എഴുതിയ ഒരു കഥയിൽ സ്പേസ് ടൈം വളച്ച് സഞ്ചരിക്കാമെന്നുള്ള ഒരു സ്റ്റോറി ഉണ്ടായി. ദെൻ 1936 ദ കോമറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കഥയിലും ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സ്പേസ് ഡ്രൈവ്, വാർപ്പ് ഡ്രൈവ് എന്നീ കൺസെപ്റ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമുണ്ടായി. ഇതിന്റെ പീക്കായിട്ട് 1960 സ്റ്റാർ ട്രെക് എന്നൊരു ടെലിവിഷൻ സീരീസിൽ ദ കേജ് എന്ന് പറയുന്ന എപ്പിസോഡിൽ ഫസ്റ്റ് ടൈം ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻസ് ഉപയോഗിച്ച് ഈ വാർപ്പ് ഡ്രൈവിനെ പറ്റി ഫിക്ഷൻ ആയിരുന്നാലും കുറച്ച് റിയൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. സ്റ്റാർ ട്രെക് സീരീസിന്റെ ഒരു ബിഗ് ഫാനായ മിഗേൽ അൽക്യൂബർ എന്നൊരു മെക്സിക്കൻ തിയററ്റിക്കൽ ഫിസിസ്റ്റ് ഇത് എന്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തുകൂടാ എന്നൊരു ഐഡിയയിലെത്തി. വാർപ്പ് ഡ്രൈവ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനായിട്ട് അദ്ദേഹം ട്രൈ ചെയ്തു. ഫൈനലി ഫിക്ഷൻ ആയിരുന്ന ഒരു കാര്യം തിയറി പേപ്പറായിട്ട് റിലീസ് ചെയ്തു. ഇതെങ്ങനെയായിരിക്കാം സോൾവ് ചെയ്തതെന്ന് ലോകത്തിലെ എല്ലാ സയന്റിസ്റ്റുകളും ഈ തിയറി പേപ്പറിനെ ഉറ്റുനോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇത് കേൾക്കുമ്പോൾ യൂണിവേഴ്സിലെ ഒരു വസ്തുവും പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കത്തില്ല. പിന്നെ ഇതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇത് ഫിസിക്സ് ലോകളെ മറികടക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകാം. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ. ഈ സ്പേസ് ടൈം വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഐൻസ്റ്റീന്റെ ലോകളെ ബ്രേക്ക് ചെയ്യുന്നില്ല. ഐൻസ്റ്റീൻ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഒരു വസ്തുവിന്റെ കാര്യമാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുവാണെങ്കിൽ ഒരു വസ്തുവിന് മാസ് ഉണ്ടാകുന്നത് ഹിഗ്സ് ബോസോൺ എന്ന പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോ ഹിഗ്സ് ബോസോണിന്റെ കൂടെ റിയാക്ട് ചെയ്യാത്ത മാസ് ഇല്ലാത്ത സ്പേസ് ടൈമിന് ഈ ഇക്വേഷൻ ബാധകമാകത്തില്ല. സോ സ്പേസ് ടൈം ലൈറ്റിനേക്കാൾ വേഗത്തിൽ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗതയിൽ പോകുന്ന സ്പേസ് ടൈമിനെ നമുക്ക് ലൈറ്റായിട്ട് വളച്ചാൽ നമുക്ക് ആവശ്യമായ ഷേപ്പിൽ വളയ്ക്കുന്നത് കൊണ്ട് അതിന്റെ കൂടെ ചേർന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. ബേസിക്കലി ഇതാണ് വാർപ്പ് ഡ്രൈവിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി വെച്ച് അൽക്യൂബർ ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഈ സ്പേസ് ടൈമിനെ എങ്ങനെ വളയ്ക്കാമെന്നതിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഓക്കെ ഫ്രണ്ട്സ്, അൽക്യൂബർ പ്രൊപ്പോസ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ടൈമിൽ ജിയോമെട്രിക്കലി ഷേപ്പിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വരുത്തണം. ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കി അത് ഓടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പകരം ഇതിന്റെ മുന്നിലുള്ള സ്പേസ് ടൈം ഇതുപോലെ ലൈറ്റായിട്ട് ചുരുക്കുകയും ബാക്കിലുള്ള സ്പേസ് ടൈം കുറച്ച് ഉയർത്തുകയും ചെയ്യും. സോ ഓൾറെഡി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സ്പേസ് ടൈമിന്റെ കൂടെ ഈ സ്പേസ് ക്രാഫ്റ്റും ചേർന്ന് ലൈറ്റിനേക്കാൾ വേഗത്തിൽ മൂവ് ആകും. അതായത് തിരകളിലൂടെ സർഫ് ബോർഡ് ഉപയോഗിച്ച് ആളുകളൊക്കെ സഞ്ചരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ടൈമിനെ വളച്ച് അതിന്റെ ശരിയായിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. തിയററ്റിക്കലി പറഞ്ഞാലും ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം 2001 ജോസ് നെറ്റാരിയോ എന്നൊരു സയന്റിസ്റ്റ് സോൾവ് ചെയ്തു. ഈ സ്പേസ് ക്രാഫ്റ്റിനെ ചുറ്റി ഒരു ബബിൾ ഉണ്ടാക്കണം. ഇങ്ങനെ സ്പേസ് ടൈം ബബിൾ ഉണ്ടാക്കുന്നത് കാരണം അത് ഉള്ളിൽ സേഫായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും സ്പേസ് ടൈം വളയ്ക്കും എന്നൊരു സൊല്യൂഷനിലെത്തി. ഇങ്ങനെ തിയററ്റിക്കലിയും മാത്തമാറ്റിക്കലിയും പ്രൊപ്പോസ് ചെയ്തെങ്കിലും മറ്റൊരു പ്രോബ്ലം ഈ സ്പേസ് ടൈമിനെ ഉയർത്താൻ ആവശ്യമായ നെഗറ്റീവ് മാറ്റർ. നെഗറ്റീവ് മാറ്റർ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല.
നെഗറ്റീവ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ വെയിറ്റ് നോക്കുമ്പോൾ 50 കിലോ, 60 കിലോ, 70 കിലോ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇങ്ങനെ നമ്മളൊരു വസ്തുവിന്റെ വെയിറ്റ് നോക്കുമ്പോൾ -50, -60, -70 ഇങ്ങനെ കാണിക്കണം. ഇതാണ് ഒരു നെഗറ്റീവ് മാറ്റർ. ഈ ഒരു നേച്ചറുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഇതൊരു എക്സോട്ടിക് പാർട്ടിക്കിൾ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഇനി കണ്ടുപിടിക്കണം. E=mc². ഇതിൽ എം എന്ന് പറഞ്ഞ മാസ്. E=m എന്ന് എടുക്കുവാണെങ്കിൽ മാസും എനർജിയും ഏകദേശം ഒരുപോലെയാണ്. സോ നെഗറ്റീവ് മാസിന് പകരം നെഗറ്റീവ് എനർജി ഉപയോഗിക്കാം എന്നൊരു ഐഡിയയിലെത്തി. നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് മാസും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ടോട്ടലി ഇത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഐൻസ്റ്റീന്റെ ഫീൽഡ് ഇക്വേഷൻ പ്രകാരം ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൽ കസിമീർ എന്നൊരു എഫക്ട് ഉണ്ട്. രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ ജസ്റ്റ് 10 നാനോമീറ്റർ ഗ്യാപ്പിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്ന വേവ് വെച്ച് നെഗറ്റീവ് എനർജി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, തിയററ്റിക്കലി നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിനെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇൻകേസ് 100 മീറ്റർ അളവുള്ള ഒരു ബബിൾ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചൊരു വാർപ്പ് ഡ്രൈവ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ യൂണിവേഴ്സിലുള്ള ടോട്ടൽ വസ്തുക്കളുടെയും എനർജി അല്ലെങ്കിൽ മാസ് എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഇതിനു വേണ്ട എനർജി കണക്കില്ലാത്തതാണ്. അപ്പോൾ ഇത് ഇനി ഉണ്ടാക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോഴാണ് ക്രിസ് വാൻ ഡെൻ ബ്രോയിക് എന്നൊരു സയന്റിസ്റ്റ് ഇതിന് ഇത്രയും എനർജി ആവശ്യമില്ല, ഇതിലും കുറച്ച് എനർജി കൊണ്ട് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നു. ആ കുറഞ്ഞ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ സൂര്യന്റെ അളവിലുള്ള എനർജി. മനുഷ്യരെ കൊണ്ട് സൂര്യന്റെ അത്രയും അളവിലുള്ള എനർജി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബട്ട് ഒരു യൂണിവേഴ്സിന്റെ അളവിൽ നിന്നും സൂര്യന്റെ അത്രയും എത്തിയത് തന്നെ വലിയ കാര്യമാണ്. നാസയുടെ ഒരു വിങ് ആയ ഈഗിൾ വർക്സ് ലബോറട്ടറിയും ഏകദേശം ഇത്രയും മാസ് മതിയെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നാസയിലെ സയന്റിസ്റ്റ് ആയ ഹാരൽഡ് ജി വൈറ്റ് സൂര്യന്റെ അളവിൽ നിന്നും ഒക്കെ കുറച്ച് ജസ്റ്റ് 700 കിലോഗ്രാം നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലും ഇത് സാധ്യമാക്കാമെന്ന് കണ്ടെത്തി. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ സ്പേസ് ക്രാഫ്റ്റിന്റെ ടോറസ് കുറച്ച് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി വണ്ണം കൂട്ടി ആവശ്യമായ നെഗറ്റീവ് എനർജിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ബട്ട് ജസ്റ്റ് 700 കിലോഗ്രാം നെഗറ്റീവ് എനർജി ഉണ്ടാക്കണമെങ്കിൽ പോലും 1000 ഹൈഡ്രജൻ ബോംബിൽ നിന്നുള്ള എനർജിയെങ്കിലും വേണം. സോ വൈറ്റ് പ്രപ്പോസ് ചെയ്തതുപോലെ ഈ സ്പേസ് ക്രാഫ്റ്റ് മോഡിഫൈ ചെയ്ത് ജസ്റ്റ് 10 മീറ്റർ വലിപ്പമുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ ലൈറ്റിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല, 2013 ഒരു ടേബിൾ ടോപ്പിന്റെ മുകളിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ട്രൈ ചെയ്തു. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റിന്റെ വേഗതയൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല, പക്ഷെ വാർപ്പ് ഡ്രൈവ് പോസിബിൾ ആണെന്ന തരത്തിൽ ഒരു റിസൾട്ട് കിട്ടി. നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് ഒന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും ജസ്റ്റ് അതിന്റെ 10% അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ ഉള്ള സ്പീഡിനേക്കാൾ അത് 50,000 മടങ്ങ് കൂടുതലായിരിക്കും. സോ നെഗറ്റീവ് എനർജി, നെഗറ്റീവ് മാസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ ഒറ്റയ്ക്ക് വന്ന് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. എറിക് ഡബ്ല്യു ലെൻസ് എന്നൊരു സയന്റിസ്റ്റ് ഈ നെഗറ്റീവ് എനർജിയുടെയോ നെഗറ്റീവ് മാസിന്റെയോ ആവശ്യമില്ലാതെ തന്നെ ഇത് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. അൽക്യുബറിന്റെ ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആക്കി ഹൈപ്പർബോളിക്കായിട്ട് കണക്ട് ചെയ്ത് റിലേഷൻ ഉണ്ടാക്കിയാൽ ഇതിനുള്ള സൊല്യൂഷൻ കിട്ടും. സോ നെഗറ്റീവ് എനർജിയുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് പോസിബിൾ ആക്കാൻ പറ്റും. ഇത് വാർപ്പ് ഡ്രൈവിന്റെ കാര്യത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സോ ഇന്ന് തിയററ്റിക്കലി ഉള്ള ഈ കൺസെപ്റ്റ് എഞ്ചിനീയേഴ്സിനെ വെച്ച് അത് പ്രാക്ടിക്കലാക്കണമെങ്കിൽ വലിയൊരു പ്രോജക്റ്റ് ആണ്. ഫസ്റ്റ് അൽക്യുബർ പറഞ്ഞതുപോലെ, പിന്നീട് വൈറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ, ഫൈനലി ലെൻസിന്റെ സൊല്യൂഷൻ, ഇതെല്ലാം ചേർന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാൽ ലൈറ്റിന്റെ ജസ്റ്റ് 10% വേഗത അച്ചീവ് ചെയ്താൽ തന്നെ പ്രോക്സിമ സെന്റോറിയിലേക്ക് 100 വർഷം കൊണ്ട് പോകാം. വാർപ്പ് ഡ്രൈവ് ജസ്റ്റ് ഫിക്ഷൻ സ്റ്റോറിയിൽ തുടങ്ങി അതിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആഡ് ചെയ്ത് ഇന്ന് തിയററ്റിക്കലായി. ഒരുപക്ഷെ നാളെ ഇത് പ്രാക്ടിക്കലും ആയേക്കും. ഇങ്ങനെയുള്ള ചെറിയ ഇക്വേഷൻ, കാൽക്കുലേഷൻ തിയറികളിൽ നിന്നാണ് 30-40 വർഷങ്ങൾ കഴിയുമ്പോൾ അത് പ്രാക്ടിക്കലാകുന്നത്. ബ്ലാക്ക് ഹോൾ, ക്വാണ്ടം ഫിസിക്സ്, അറ്റോമിക് സയൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇൻകേസ് ഇത് കണ്ടുപിടിച്ചാലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ലൈറ്റിന്റെ വേഗത്തിൽ ഒരു ഒബ്ജക്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒബ്ജക്ട് പോയതിനു ശേഷം മാത്രമേ കാണാനും ശബ്ദം കേൾക്കാനും കഴിയത്തുള്ളൂ. ലൈറ്റിന്റെ വേഗത്തിൽ പോകുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ലൈറ്റിന്റെ വേഗത്തിന് മുന്നിൽ കൊടുക്കണം, ഇങ്ങനെയുള്ള പല പാരഡോക്സ് ഉണ്ട്. സോ അടുത്ത 10 ലക്ഷം വർഷങ്ങൾക്ക് ഇത് പോസിബിളേ അല്ലെന്ന് പറയുന്ന സയന്റിസ്റ്റുകളും ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഒരുപക്ഷെ ഇത് പോസിബിൾ ആയെങ്കിൽ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. സിമ്പിളായിട്ട് മനുഷ്യർക്ക് അടുത്തുള്ള ഗാലക്സിയിലൊക്കെ പോയിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.